ലോകത്താകമാനമുള്ള തൊഴിലന്വേഷകരുടെ ആശാകേന്ദ്രമായ UAE രാജ്യം December 2 50th ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ പ്രവാസ ജീവിതത്തിന്റെ ഓർമ്മകളുമായി കഴിയുകയാണ് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവിലെ ഇസ്മയിൽ ഹാജി. സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ അതിർവരമ്പില്ലാതെ സഹായഹസ്തം നൽകുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. UAE എന്ന രാജ്യം അതിന്റെ 50th ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ നീണ്ട 41 വർഷം അന്നം തന്ന് പോറ്റി വളർത്തിയ ആ രാജ്യത്തോടുള്ള കൂറും കടപ്പാടും നെഞ്ചിനകത്ത് കാത്തുസൂക്ഷിക്കുകയാണ് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവിലെ ഇസ്മായിൽ ഹാജി. എല്ലാ വർഷവും December 2 ഇദ്ദേഹം തന്റെ വസതിയിൽ ആഘോഷ ചടങ്ങുകൾ ഒരുക്കാറുണ്ട്. ഇന്ന് താൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് നിദാനം ദുബായ് നഗരമാണെന്ന് ഇസ്മായിൽ ഹാജി കൃതജ്ഞതയോടെ പറയുന്നു. അങ്ങനെ ഇന്ത്യക്കാരോട് വളരെയധികം സ്നേഹം കാരണം മുമ്പ് മരിച്ചുപോയ ഷെയ്ഖ് സായിദും ഷെയ്ഖ് റാഷിദും വളരെയധികം ഇന്ത്യക്കാരോട് വളരെ സ്നേഹത്തോടെ, അത് കൂടാതെ റോട്ടിൽ 10-200 ജോലിക്കാരിങ്ങനെ വെയിലത്ത് ജോലി ചെയ്ത സമയത്ത് അറബികൾ വണ്ടിട്ട് എന്നെ വണ്ടി നിർത്തിയിട്ട് 10-200 കാർട്ടൂൺ വെള്ളം പെപ്സി മെരണ്ട ഇതെല്ലാം കൊണ്ടുപോയി റോഡ് സൈഡിൽ അവർക്ക് കൊടുക്കും. അത്ര വരെ നമ്മൾ ഇന്ത്യക്കാരെ സ്നേഹിക്കുന്ന കൂട്ടരാണ് UAE. 1975 ഇദ്ദേഹം ആദ്യമായി കടൽ മാർഗം ലോഞ്ചിലൂടെ പ്രയാസമനുഭവിച്ച് പ്രവാസ ലോകത്തേക്ക് യാത്ര തിരിച്ചത്. എങ്കിലും ചില തടസ്സങ്ങൾ കാരണം തിരിച്ചു പോരേണ്ടി വന്നു. 1976 കപ്പൽ മാർഗം UAE എത്തിച്ചേരാൻ സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് യാതനകളും സന്തോഷങ്ങളും നിറഞ്ഞ 41 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി. UAE എന്ന വലിയ ലോകത്തോടുള്ള നന്ദി സൂചകമായി December 2 UAE നാഷണൽ ഡേ ആഘോഷിക്കുന്ന വേളയിൽ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങൾക്കും മധുര പലഹാരങ്ങൾ നൽകിയാണ് ഇസ്മായിൽ ഹാജി ആഘോഷിച്ചത്. സാമൂഹിക സേവനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇതിനകം ശ്രദ്ധേയനായ ഇസ്മായിൽ ഹാജി ഒട്ടും പ്രശസ്തി ആഗ്രഹിക്കാത്ത വ്യക്തിത്വം കൂടിയാണ്. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.